എൻ്റെ പേര് ഐറിൻ വിജിലി. ഞാൻ തിരുവല്ല പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. പൂനെയിലായിരുന്നു ഞാൻ എൻ്റെ ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോയത്. അവിടെ ചെന്ന് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ കാരണം എനിക്കത് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. തിരിച്ച് വീട്ടിൽ വന്നു. 1 വർഷത്തോളം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. വയസ്സിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എൻ്റെ അനിയത്തി, അതായത് എൻ്റെ കസിൻ സിസ്റ്റർ, അവൾ പഠിക്കാൻ പോയി. എന്നിട്ടും ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ അമ്മ ഈ ജർമ്മൻ്റെ ഒരു കാര്യമായിട്ടിങ്ങനെ വന്നത്. അപ്പം നോക്കിയപ്പം അത്യാവശ്യം ഓക്കെയാന്ന് തോന്നിയിട്ടാണ് ഇതിനെ എൻറോൾ ചെയ്തത്. അപ്പോൾ ഈ ജർമ്മൻ ഭാഷ പഠിക്കണം. അതിന് 4 ലെവൽസാണ് ഉള്ളത്. ലാസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്കും എത്ര എഴുതിയിട്ടും പരീക്ഷ പാസ്സാവുന്നില്ല. അപ്പോഴാണ് പാസ്റ്റർങ്ങളുടെ അടുത്തോട്ട് വന്നത്. പാസ്റ്റർങ്ങൾ, ഞാൻ വന്ന ആ ദിവസം എക്സാമിന്, അടുത്ത എക്സാമിന് ഞാൻ എൻറോൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പാസ്റ്റർങ്ങളോട് ചോദിച്ചു, ഇത് എഴുതിക്കഴിഞ്ഞാൽ പാസ്സാവുമോ എന്ന് ചോദിച്ചപ്പോൾ പാസ്റ്റർങ്ങൾ പറഞ്ഞു, നീ ധൈര്യത്തിൽ രജിസ്റ്റർ ചെയ്തോ, നീ പാസ്സാവും, ഉറപ്പിച്ചോ എന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഞാൻ പോയി എൻറോൾ ചെയ്തു, പാസ്സായി. ഞാനിവിടെ വന്ന് പാസ്റ്റർങ്ങളോട് പറഞ്ഞു, പാസ്സായി എന്ന് പറഞ്ഞു. ഇനി അടുത്തുള്ളത് ജർമ്മൻ വിസ സ്റ്റാമ്പ് ചെയ്യണം. അപ്പം ഞാൻ എഴുതിയ എക്സാം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എൻറോൾ ചെയ്ത എക്സാമാണ്, ECL എന്നാണ്. അപ്പം ഗോയിത്തേന്നല്ല എഴുതിയത്. അപ്പം ഇവരെല്ലാവരും പറഞ്ഞു, ECL ആയതുകൊണ്ട് ചിലപ്പം ജർമ്മൻ വിസ സ്റ്റാമ്പ് ചെയ്യാൻ സാധ്യത കുറവാണെന്ന്. ഇത്രയും 14 പേര് എക്സാം എഴുതി. അതിനകത്ത് ഞാൻ ഉൾപ്പെടുന്ന 3 പേര് മാത്രമേ ആ എക്സാം പാസ്സായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ ജർമ്മൻ വിസയുടെ ഇത് വന്നു. മിനിഞ്ഞാന്ന് എന്നെ അവർ വിളിച്ച് പറഞ്ഞു, ECL എക്സാം എഴുതി, അതായത് ജർമ്മൻ്റെ ECL എക്സാം എഴുതി, ആദ്യമായിട്ട് ജർമ്മൻ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന മോക്കാന്നാ പറഞ്ഞത്. ഒന്ന് കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ദൈവം സഹായിച്ചാൽ ചിലപ്പം ഈ ഒരാഴ്ച തന്നെ ടിക്കറ്റൊക്കെ റെഡിയായി ഞാൻ ജർമ്മനിലേക്ക് പോകും. എല്ലാവരെയും പ്രാർത്ഥനയുണ്ടായിരുന്നു എൻ്റെ കൂടെ. ഒരുപാട് ഒരുപാട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തു. ഏകദേശം ഒരു 2 വർഷമെങ്കിലും ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. എൻ്റെ പ്രായവും എൻ്റെ അനീത്തിയൊക്കെ പഠിക്കാൻ പോയപ്പോഴും ഞാൻ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ദൈവം എന്നെ സഹായിച്ചു, ദൈവം അനുഗ്രഹിച്ചു.